പല കാരണങ്ങൾ കൊണ്ട് പരിഹരിക്കാനാവാതെ കിടക്കുന്ന പൊതുജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്ന വേദിയാണ് താലൂക്ക് അദാലത്തുകളെന്ന് രജിസ്ട്രേഷൻ പുരാവസ്തുവകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു. പയ്യന്നൂർ താലൂക്ക് അദാലത്ത് ശ്രീവത്സം ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. പൊതുജനങ്ങളുടെ പരാതിയിന്മേൽ വളരെ വേഗം പരിഹാരം കാണുന്ന ജനകീയ അദാലത്തുകൾ മാതൃകാപരമാണ്. പുതിയ പരാതികൾ അതാത് വകുപ്പുകൾ പരിശോധിച്ച് രണ്ടാഴ്ചക്കുള്ളിൽ മറുപടി നൽകുമെന്നും മന്ത്രി പറഞ്ഞു. ഉദ്ഘാടന വേദിയിൽ 10 പേർക്ക് മന്ത്രി മുൻഗണനാ റേഷൻ കാർഡുകൾ വിതരണം ചെയ്തു. പയ്യന്നൂർ താലൂക്ക് അദാലത്തിൽ MLA TI മധുസൂദനനും മറ്റു ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. കണ്ണൂർ ജില്ലയിലെ താലൂക്ക് അദാലത്ത് December 16 തിങ്കളാഴ്ച ഇരിട്ടിയിൽ സമാപിക്കും. രാവിലെ 10 മുതൽ ഇരിട്ടി താന്തോട് സെൻറ് ജോസഫ് ചർച്ച് ഹാളിലാണ് ഇരിട്ടി താലൂക്ക് അദാലത്ത് നടക്കുക. ഇവിടെ നേരത്തെ തന്നെ തീയതി നിശ്ചയിച്ച് തന്നിട്ടുണ്ട്. അതിനിടയിൽ നൽകിയിട്ടുള്ള പരാതികൾ ഇപ്പോൾ ഇവിടെ ഞാനിവിടെ ഇരിക്കും. പരാതികൾ നൽകാനും നേരിട്ട് സംസാരിക്കാനും ഇവിടെ എത്തിയിട്ടുള്ള അമ്മമാരും മുതിർന്നവരും ഈ പരാതികളും നിർദ്ദേശങ്ങളുമായി വന്നവർക്കെല്ലാം തന്നെ അവസരമുണ്ടായിരിക്കും. അതുകൊണ്ട് അതിലുള്ള അവസരം വേണ്ട നിലയിൽ കൂടുതൽ സമയം പ്രയോജനപ്പെടുത്തണമെന്നതുകൊണ്ട് ഞാൻ കൂടുതൽ കാര്യങ്ങൾ സംസാരിച്ച് സമയം നഷ്ടപ്പെടുത്തുന്നില്ല. നമ്മുടെ ശ്രീശങ്കരാചാര്യയിൽ +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കാൻ നിരവധി കോഴ്സുകൾ. നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ അതാത് മേഖലയിലെ പ്രൊഫഷണൽസ് നയിക്കുന്ന ക്ലാസുകൾ. വരും വർഷങ്ങളിലെ തൊഴിൽ സാധ്യത മുന്നിൽ കണ്ട് അപ്ഡേറ്റ് ചെയ്ത മികച്ച സിലബസ്. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ തയ്യാറാക്കിയിരിക്കുന്ന ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, ലാബുകൾ. മർച്ചന്റ് സ്ക്വയർ, നിയർ ബസ് സ്റ്റാൻഡ്, ചെറുപുഴ.